Kottayam Thalayolaparambu panchayathinte kizhakkan mekhalayum ithupole durita kayathilanu. Sanjaaroyogyamaya oru road polum illathathu rakshadauthyathinu ulpade thirichadiyayi. Sambadhyangalkku purame varumana margamaya krishiyidangalayum pralayam thakarthu. Bhoorivagam veedukalil ninnum vellam irangiyengilum malinyam adinju koodi kudivellam polum kittatha avasthayilumaanu. Thalayolaparambu panchayathile manakachirayil ninna vaishakhomattilinte report. മഹാപ്രളയത്തിന്റെ ദുരിതം ഇപ്പോഴും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ തുടരുകയാണ്. ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് അതായത് കല്ലറ പഞ്ചായത്തിൽ നിന്ന് നേരത്തെ കണ്ട റിപ്പോർട്ടിൽ അതായത് ഇപ്പോഴും വെള്ളം കയറി കിടക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് പടിഞ്ഞാറൻ മേഖല. പ്രത്യേകിച്ച് കല്ലറ പഞ്ചായത്തിന്റെ ഒരു പക്ഷേ മുണ്ടാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏകദേശം 245 ലേറെ പേർ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ആ പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. കാരണം വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിൽ പോലും ഈ വീടുകളിൽ ഉൾപ്പെടെ ചെളി ഇപ്പോഴും കെട്ടി നിൽക്കുന്നു. കൂടാതെ പരിസരമാകെ മലിനമായി കിടക്കുന്നു. അവരുടെ സർവ്വസമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട അവസ്ഥ. ഇപ്പോൾ കല്ലറ പഞ്ചായത്തിന്റെ എനിക്ക് പിന്നിൽ ഈ ബോട്ടിന് പുറകിൽ കാണുന്ന കരയാണ് കല്ലറ പഞ്ചായത്ത്. അതിനുശേഷം അവിടെ നിന്നും ഇപ്പോൾ തലയോലപ്പറമ്പ് പഞ്ചായത്തിന്റെ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമാണ്. അങ്ങനെ എഴുമാന്തുരത്ത് ഇവിടെ നിന്നും കുറച്ചകലെയുള്ള എഴുമാന്തുരത്തിൽ വാട്ടർ ടാങ്കുകൾ കൊണ്ടുവന്ന് വെച്ച് അതിൽ വെള്ളം നിറച്ച് വെക്കും. ഇവിടെ നിന്നും വള്ളത്തിൽ പോയി ആ കുടിവെള്ളം ശേഖരിക്കേണ്ട ഒരു ഗതികേടിലാണ് ഈ പ്രദേശവാസികളുള്ളത്. കൃഷിയിടങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിൽ പോയി. നെൽകർഷകരുണ്ട്, ക്ഷീരകർഷകരുണ്ട്, അങ്ങനെ നിരവധി കൃഷിയിടങ്ങൾ കൂടിയുള്ള പ്രദേശം കൂടിയാണിത്. ആ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായ അവസ്ഥ. ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഇവിടുത്തെ ദുരിതം പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല എന്ന കാഴ്ചയിൽ നിന്ന് വ്യക്തം. ഇപ്പോഴും ഇതേ അവസ്ഥ ഒന്ന് കുട്ടനാടിന് സമാനമായ ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ള നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം. പാടശേഖരങ്ങളാണ് മുഴുവൻ വെള്ളം കയറി കിടക്കുന്നു. അതിന്റെ ഒരു ദുരിതം ഇപ്പോഴും വീടുകളിൽ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീട് വൃത്തിയാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. പലരെയും കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ടായിരുന്നു. പെട്ടെന്ന് വെള്ളം ഇരച്ചു കയറിയപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് പലരെയും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. നമുക്ക് ശരിയായ രീതിയിലൊരു കിടപ്പ് രോഗിയെ ഒരു ഹോസ്പിറ്റലിലോ മറ്റ് സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകാൻ നമുക്കൊരു ഗതാഗത മാർഗ്ഗമില്ല, വണ്ടി വരാൻ സാധ്യതയില്ല. അത് നമുക്ക് ഏറ്റവും വലിയൊരു വെള്ളം കയറിയപ്പോഴും അങ്ങനെ പ്രശ്നം എപ്പോഴും പ്രശ്നമായിരുന്നു. വെള്ളം കയറിയപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ അകത്ത് പോകുന്നാണ് പിന്നെ ഹൗസ് ബോട്ടെ രോഗിയെ പിടിച്ചു കയറ്റി കൊണ്ടുപോയത്. അമ്മയായിരുന്നു. പിന്നെ അത് ഞങ്ങള് അതി ദുരിതമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങള് ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പൊ 2 ദിവസമായുള്ളൂ. ഞങ്ങള് പിന്നെ അതിനു മുമ്പ് ഒരു ദിവസം വന്ന് വീട് വൃത്തിയാക്കാൻ നോക്കിയിട്ട് പറ്റാതെ തിരിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരാളെ കൂലിക്ക് നിർത്തി പിന്നെ വീട് വൃത്തിയാക്കും. വീടിനകത്ത് ഒരു പൈപ്പ് വൃത്തിയാക്കിയിട്ടുണ്ട്. കിടപ്പ് രോഗി ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഇവിടെ നിന്നാണ് ഏകദേശം ഈ വീടിന്റെ പകുതിയിലേറെ ഭാഗം വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയായിരുന്നു. ഇവിടെ നിന്നായിരുന്നു ഏകദേശം ഈ ദൃശ്യങ്ങൾ കാണാം. ഈ അമ്മയെയാണ് ഇവിടെ നിന്നും നാട്ടുകാരെത്തി രക്ഷിച്ചു കൊണ്ടുപോയത്. ഏകദേശം ഈ ഈ വീടിന്റെ ഈ ഇവിടെ അടയാളം കാണാം. ഇത്രയും വെള്ളം നിറഞ്ഞ ഒരു സാഹചര്യം. ഇപ്പോൾ ഞാൻ വന്ന ആ ബോട്ട് എത്തിച്ച് അമ്മയെ ഇവിടെ നിന്നും പൊക്കി പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഏതായാലും ഈ ഏതൊരു മഴക്കാലത്തും സമാനമായ സ്ഥിതി തന്നെയാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ ഇത്തവണ അത് വലിയൊരു മഹാപ്രളയത്തിന്റെ ഒരു അവസ്ഥ തന്നെ. വീട് പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന അവസ്ഥ. അങ്ങനെ നിരവധി വീട്ടുകാർ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ പ്രത്യേകിച്ച് കർഷകരാണ് കൂടുതലും നിർദ്ധനരായ കർഷകരാണ്. അവർ കടം വാങ്ങിച്ചും ഉൾപ്പെടെ ഓണൽ ലക്ഷ്യമിട്ട് നടത്തിയ കൃഷിയായിരുന്നു. അതെല്ലാം വെള്ളത്തിൽ ആയ അവസ്ഥയാണ്. അവർക്ക് വേണ്ട ഉചിതമായ നഷ്ടപരിഹാരം നൽകി അവരെ സംരക്ഷിക്കുന്ന നടപടികളിലേക്ക് സർക്കാർ എത്തണമെന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ക്യാമറമാൻ റൻസി കുര്യാക്കോസിനൊപ്പം വൈശാഖോമാട്ടിൽ മനോരമ ന്യൂസ്.